أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم وبه نستعين والحمد لله والصلاة والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اللهم صل على رسولك سيدنا محمد وعلى اله وصحبه اجمعين സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗ്ലോറിയസ് ഹൂറി 2.0 കോഴ്സിൽ അംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ വിശിഷ്ടമായ ഒരു വിഷയം അല്പ മിനിറ്റുകളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രം. ശാരീരിക ആരാധനകളിൽ അതിപ്രധാനം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും കുറവാവാത്ത വിധം ഗൗരവത്തോടെ നമ്മളൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞതാണ് നിസ്കാരം എന്നത്. നിസ്കാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെയും ബോധത്തോടുകൂടിയാണ് അവനുള്ളതെങ്കിൽ നിർവഹിക്കാൻ കടമപ്പെട്ടവനാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുന്നിസയിലെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു അതിൻ്റെ ഗൗരവം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത സദഖല്ലാഹ്. നിശ്ചയം നിസ്കാരം സത്യവിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായ നിർബന്ധ ബാധ്യതയാക്കി വച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് അതിൻ്റെ ഗൗരവം നമ്മൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബൈനൽ റജുലി വ ബൈന ശിർക്കി വൽ കുഫ്ർ തർക്കു സ്വലാ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിലാണ് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഹദീസിൻ്റെ ആശയം ഇതാണ്: ഒരു മനുഷ്യൻ്റെയും അവൻ ശിർക്കും കുഫറും ചെയ്യുന്നവനാണോ അല്ലേ എന്ന വിഷയത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കാൻ ഉള്ള പ്രധാന അടയാളം നിസ്കരിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ്. നിസ്കാരമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഒരാളെ മുശ്രിക്കാണോ കാഫറാണോ എന്ന് വിലയിരുത്താം എന്നു സാരം. എന്നു മാത്രമല്ല, ഇതിൻ്റെ കർമ്മശാസ്ത്ര വിശകലനം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വമൻ ജഹദ വുജൂബ സ്വലാത്തി മുത്തഅമ്മിദ, ഒരാൾ മനഃപൂർവ്വം നിസ്കാരം നിർബന്ധമാണ് എന്ന സംഗതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ വഖുതില കുഫ്ര, അവൻ ഇസ്ലാമിൻ്റെ പുറത്താണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണമുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടെ അവൻ ആ രാജ്യ നിയമങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസ ആദർശ സംഹിതകൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നയം സ്വീകരിച്ചതുകൊണ്ട് അവൻ കൊല്ലപ്പെടണം എന്നുവരെ ഉണ്ട്. എന്നു മാത്രമല്ല, അവൻ അഖ്റജ അൻ വഖ്തിക വ അൻ വഖ്തി ജംഇഹ, നിസ്കാരത്തിൻ്റെ ആ കൃത്യസമയമോ അല്ലെങ്കിൽ അത് ജംആക്കി നിസ്കരിക്കുന്ന തൊട്ടടുത്ത നിസ്കാരത്തിൻ്റെ സമയമോ കഴിഞ്ഞിട്ട് ഒരാൾ നിസ്കരിക്കാതെ അതിനെ പുറത്ത് സമയത്തിൻ്റെ പുറത്തേക്ക് പോയി കസ്ലൻ മടി കാണിച്ചിട്ട് ഒരാളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുത്തില ഹദ്ദൻ, അവനെ ശിക്ഷയുടെ ഭാഗമായിട്ട് കൊല്ലപ്പെടേണ്ടവനാണ്, അവനെ വധിക്കാൻ ഇസ്ലാമിക ഭരണാധികാരിക്ക് അധികാരമുണ്ട് എന്നുവരെയാണ് പറയുന്നത്. അപ്പോൾ ഐ സി യുവിൽ കിടക്കുന്ന, വെന്റിലേറ്ററിൽ കിടക്കുന്ന, വളരെ സീരിയസായി മാരകമായ അവസ്ഥയിൽ ഒരാൾ കിടക്കുന്നു, പക്ഷേ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ അവൻ എങ്ങനെയാണോ കഴിയുന്നതെങ്കിൽ ആ രീതിയിൽ അവൻ അവൻ്റെ നിർബന്ധ ബാധ്യതയായ നിസ്കാരം നിർവഹിച്ചിരിക്കണം എന്നാണ് ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിശകലനം. ബോധമുണ്ട്, ബുദ്ധിപരമായി അവന് കുഴപ്പമില്ല എങ്കിൽ കൺപോള കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും നിസ്കരിച്ചുകൊണ്ട്, അവിടെ വുദു വേണ്ട, മറ്റു ശുദ്ധി വേണ്ട, അവറത്ത് മറച്ചു എന്ന് നോക്കേണ്ടതില്ല, ഒന്നും വേണ്ട. ഇത്രമേൽ കണിശമായി ഒരു സത്യവിശ്വാസിയുടെ അവസാന ശ്വാസം വരെയും അവൻ്റെ കൂടെ നിൽക്കുന്ന ആരാധന ഒന്നേയുള്ളൂ, അത് നിസ്കാരം മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആരോഗ്യത്തോടുകൂടി നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടിയവനാണെങ്കിൽ അവൻ ചില സംഗതികൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്കാരത്തിൽ നമ്മൾ പാലിക്കേണ്ട അഹ്കാമുകൾ, വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ടാകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ ക്ലാസ് കൊണ്ട് നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും ബാത്തുലാകുന്ന കാര്യങ്ങളൊന്നും വിശദമായി പറയലല്ല ഉദ്ദേശം, ഒരിക്കലും കഴിയില്ല. അതേസമയം നമുക്കറിയുന്ന നിസ്കരിക്കാറുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ അശ്രദ്ധ കൊണ്ടോ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ സംഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേക പോയിന്റുകൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നിസ്കാരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മുടെ മാനസികമായി നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ പിശാചുണ്ട്, ഹൻസബ് എന്ന് പറയുന്ന ആ പിശാജ്. ഉദോയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന പിശാജ് വലഹാനാണെങ്കിൽ നിസ്കാരത്തിൽ അത് ഹൻസബാണ്. ആ പിശാജിൻ്റെ പ്രേരണ കൊണ്ടും മറ്റും പഠിച്ച കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യത്തോടുകൂടി നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ നിസ്കാരം സ്വഹീഹാകാതെ പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ ക്ലാസ്സിന് ശേഷം രക്ഷ വേണം. അത് അത്തരം ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായും ശ്രദ്ധയോടുകൂടി നിങ്ങളിത് ശ്രവിക്കണം, പഠിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ സന്ദർഭോചിതം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞ് അഞ്ചു കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അഞ്ചും കൃത്യമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയുന്നതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ചില വശങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്ന് വെച്ചാൽ വുളു കുളി, ഇത് നമ്മൾ നിർവഹിക്കണം. അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ് വേറെയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നജസ്സും മുത്തനജ്ജിസുമായ സംഗതികൾ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റണം. അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയൊരു സംസ്കാരം, പെറ്റ് സംസ്കാരം വരികയാണ്. വളർത്തു മൃഗങ്ങൾ വീട്ടിൽ താലോലിച്ച് കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന, വിനോദത്തിന് വേണ്ടി വളർത്തുന്ന ഒരു സംസ്കാരം. അതുകൊണ്ട് തന്നെ നല്ല ഫോറിൻ കാറ്റുകളെ, പൂച്ചകളെയൊക്കെ വളർത്താറുണ്ട്. പൂച്ചയുടെ രോമം തിന്നാൻ നമ്മൾ ഉപയോഗിക്കാത്ത, തിന്നാത്ത ജീവികളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്ന എന്തും, രോമമാവട്ടെ തൂവലാവട്ടെ, അത് നിസ്കരിക്കുന്ന നമ്മുടെ വസ്ത്രത്തിൽ, പൂച്ച നമ്മുടെ കൂടെ കിടന്നുറങ്ങും, വസ്ത്രത്തിൽ പൂച്ചയുടെ രോമമുണ്ടെങ്കിൽ, സ്ഥലത്തുണ്ടെങ്കിൽ, ശരീരത്തിലുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ മറ്റൊന്ന് ഷർത്തിൽ പറയുന്നത് ഖിബലക്ക് തിരിഞ്ഞു നിൽക്കുക എന്നാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മളൊക്കെ ഖിബലക്ക് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് തന്നെയാണ് നിസ്കരിക്കുക. ഇസ്തിഖ്ബാലുൽ ഖിബല എന്ന് പറയുന്നത് ഐനുൽ ഖിബലയാണ് ഫിൽ ഖുർബ്. കാബയുടെ തൊട്ട് മുമ്പിൽ നിസ്കരിക്കുമ്പോൾ കാബയുടെ ആ ചുമരുകൾക്ക് നേരെ തന്നെ നമ്മൾ നിസ്കരിക്കൽ നിർബന്ധമാണ്, തിരിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. അതേസമയം ലന്നം ഫിൽ ബുഅദ്, വിദൂരത്താണ് നമ്മൾ, ഇപ്പം നമ്മളൊക്കെ ഉള്ളത് കാബ കാണാത്ത ദൂരത്താണ്. അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു 60-70% മുകളിലെങ്കിലും നമ്മൾ കാബയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസം, ഉറച്ചൊരു വിശ്വാസം വേണം. അങ്ങനെ നമ്മൾ പടിഞ്ഞാറോട്ട് ഏകദേശമൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ ഖിബല വെച്ചതുപോലെ നിന്ന് നിസ്കരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിസ്കരിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ നെഞ്ച് കൈകെട്ടി ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ ചിലപ്പോൾ അറിയാതെ കൈയിങ്ങനെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം സ്വദറാണ് ഖിബലയിലേക്ക് തിരിയേണ്ടത്, ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോവാറുണ്ട്. ചില ആളിങ്ങനെ വെറുതെ ഇങ്ങനെ കുലുങ്ങാറുണ്ട്, ആടിപ്പോവാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മുടെ നെഞ്ച് ഡയറക്റ്റായി ഖിബലയിലേക്ക് പരമാവധി നമ്മൾ ശ്രദ്ധയോടെ നിൽക്കുന്ന ആ നിസ്കാരത്തിലെ ഉടനീളമുള്ള സമയത്ത് ഒരല്പസമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഖിബലയിൽ നിന്ന് നിസ്കാരത്തിൽ ഒരല്പസമയം മാറിയത് കൊണ്ട് നിസ്കാരം ബാത്തിലാണ്. ഇത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന, അഞ്ചു ഷർത്തുകൾ, ഒരു നിബന്ധന, വസ്ത്രം ധരിക്കുക, സത്രുൽ ഔറ, ഔറത്ത് മറക്കുക, നഗ്നത മറക്കുക എന്നതാണ്. ഈ വിഷയത്തിൽ നമ്മളൊക്കെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നിസ്കാര കുപ്പായം ധരിക്കുന്നുണ്ട്, മുഖമക്കന ധരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ധരിക്കുന്നുണ്ടെങ്കിലും ചിലരുടെയൊക്കെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിലായി പോകുന്നുണ്ട്. ഒന്ന്, മുഖം മറക്കുന്നിടത്ത് എങ്ങനെയാണ് സഹോദരിമാരുടേത്? പലപ്പോഴും മുഖം മറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മുഖം ഒഴികെ, മുഖവും രണ്ടും മുൻകൈയും, മാ അദൽ വജ്ഹി വൽ കഫൈനി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ശരീരം മുഴുവനും മൂടുന്ന വസ്ത്രമാണ് നിസ്കാരത്തിൽ വേണ്ടത്, പക്ഷേ മുഖം മറക്കരുത്. അതുപോലെ തന്നെ രണ്ട് മുൻകൈയും മറക്കേണ്ടതില്ല എന്നാണ്. ഈ മുഖമൊഴികെയുള്ള ഭാഗം മറക്കുമ്പോൾ തല മറക്കുന്നിടത്ത് ചിലപ്പോൾ നെറ്റിയുടെ മുകളിൽ ചില സഹോദരിമാർക്കെങ്കിലും മുടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതുണ്ടാകും. ഒന്നോ രണ്ടോ മുടിയുടെ ഭാഗം താഴേക്ക് വരുന്ന വിധത്തിലാണ് നമ്മുടെ മുഖമക്കനയെങ്കിൽ, അതുപോലെ രണ്ട് ചെവിയുടെ ഭാഗത്ത് കുറച്ച് മുടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തും
മുടി ഉള്ളിലേക്ക് പിറകിലേക്ക് വെച്ച് കെട്ടിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് കാണാം. അങ്ങനെ വന്നാൽ മുടി കാണുന്നതിൻ്റെ പേരിൽ ആ നിസ്കാരത്തിൽ ഔറത്തു മറക്കൽ എന്ന നിബന്ധന പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ അതിർത്തി മുടി മുളക്കുന്ന മുകൾ ഭാഗം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയാണ്. അതേസമയം ചില ആളുകൾ മുഖമക്കൻ ഇങ്ങനെ ധരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഈ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഇറച്ചിയുടെ മാംസമുള്ള ഭാഗത്തേക്കാണ് ചിലപ്പോൾ വരിക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ കൈകൊണ്ട് വിരല കൊണ്ട് കുത്തിയാൽ അറിയാം എല്ലിൻ്റെ അതിർത്തി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ അമർന്നു പോകുന്ന ഭാഗം അത് മാംസഭാഗമാണ്, അത് കഴുത്തിൻ്റെ ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അഥവാ പുറത്തേക്ക് കാണുന്നു എന്ന് വെച്ചാൽ ഈ താടി വരെയാണ് ശരിക്കും നമ്മൾ കൃത്യമായും മറയേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ മുഖമക്കൻ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ ഔറത്തായ ഭാഗം പുറത്ത് കൊണ്ടു നിസ്കാരം ബാത്തുല. അതുപോലെ കൈ മറക്കുന്നിടത്ത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നിസ്കാര കുപ്പായമാണ്, നല്ല ലൂസായ കൈയാണ്. ഈ കൈ ശരിക്കും ടൈറ്റാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തുന്നു, അപ്പം അറിയാതെ ചിലപ്പോൾ ഇറങ്ങാം. മണിബന്ധം വരെയാണ് മുൻകൈൻ്റെ പരിധി, അതിൻ്റെ താഴേക്ക് ഇങ്ങനെ കണ്ടുപോയാൽ ഉള്ളിലൂടെ കണ്ടുപോയാൽ ഔറത്ത് വെളിവായി. അതുപോലെ തന്നെ ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ താഴേക്ക് വരാം. ഇനി അതും അല്ലെങ്കിൽ കൃത്യമായി ടൈറ്റാക്കിയാലും ചിലപ്പോൾ ഉള്ളിലേക്ക് കാണുന്ന ഏതെങ്കിലും സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ തള്ളവിരലേക്ക് ഒരു ചെറിയ ബാൻഡേജ് ഒരു കെട്ടുകൊടുക്കണം, അതുപോലെ ഉള്ളിൽ ചെറിയ പ്രസ്സിങ് ബട്ടൺ കൊടുത്തിട്ട് ടൈറ്റാക്കി വെക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാല് സുജൂദ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എങ്ങനെയാണ് സഹോദരി മാരുടെ കാല് എന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാലിൻ്റെ അടിഭാഗം കാൽവെള്ള കാൽപാദത്തിൻ്റെ അടിഭാഗം പുറത്തു കണ്ടാൽ നിസ്കാരം ബാത്തുലാണ്, ആ ഭാഗവും മറക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ എന്നാണ് അല്ല. അപ്പോൾ ഇതാണ് ഔറത്ത് മറക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സംഗതികൾ. പിന്നീട് അവസാനമായി പറയാനുള്ള ഒന്ന് സമയമായോ എന്നുള്ളതാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന രീതിയിൽ. നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന ആൾ മുൻകരുതലായി ശ്രദ്ധിക്കേണ്ട നിർബന്ധ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് നിസ്കാരത്തിൻ്റെ ഫറളുകളിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമുക്കൊക്കെ അറിയാം നിയ്യത്തു ചെയ്യലാണ്. നിയ്യത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ മൂന്ന് സംഗതി അതിലുണ്ടായിരിക്കണം. ഞാൻ നിസ്കരിക്കുന്നു എന്നുണ്ടാവണം, ഫറള് എന്നുണ്ടാവണം, ഏതു നിസ്കാരമാണോ ആ നിസ്കാരം ത്തിൻ്റെ പേരും അതിലുണ്ടാവണം. ഇത് നിസ്കരിക്കുന്നതിൻ്റെ നിയ്യത്ത് നിസ്കരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും അത് നിസ്കാരം തുടങ്ങലോടുകൂടിയാണ് വരുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമാണ് നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ന രണ്ടാമത്തെ ഫർദ് ചെയ്യുമ്പോൾ ആണ് ശരിക്കും മനസ്സിൽ നിയ്യത്ത് വരേണ്ടത്. അവിടെ തന്നെ ഒന്നുകൂടി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത്, അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ആ മുതൽ അക്ബർ എന്ന് പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഗതികൾ, അതല്ലെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ തന്നെ ഓരോ അർക്കാനുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടുവരാൻ പറ്റുക എന്നതാണ് ശരിയായ നിയ്യത്തിൻ്റെ രൂപം. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അത് പിന്നീട് കൺഫ്യൂഷനാകും, വസ്വാസിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര പണിപ്പെടേണ്ടതില്ല. നിയ്യത്ത് നമ്മൾ നാവുകൊണ്ട് വെക്കുന്നു, പക്ഷേ മനസ്സിലുണ്ടാവണം ഞാൻ ഫർളായ ലുഹുർ നിസ്കരിക്കുകയാണ് എന്ന മിനിമം കാര്യമെങ്കിലും മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനിടയിൽ ഉണ്ടാവണം. കൂട്ടത്തിൽ റുക്കു, സുജൂദ്, അത്തഹിയാത്ത് ഈ മൂന്ന് രൂപം നമ്മൾ നിസ്കരിക്കുമ്പോഴുള്ള രൂപമെങ്കിലും മനസ്സിൽ ജസ്റ്റൊന്ന് ഒരു മിന്നൽ പോലെ കൊണ്ടുവരാൻ ശ്രമിക്കുക, അപ്പോഴാണ് നിയ്യത്ത് പൂർണ്ണമാകുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങളെ നമ്മളെങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ? ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അല്ലാഹു അക്ബർ ഇങ്ങനെയാണോ? അല്ലാഹു അക്ബർ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് വല്ല പിശകും അതിൽ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതിൽ വലിയ അബദ്ധം, അപകടകരമായ അബദ്ധമുണ്ട്. ഹലല് വരാതിരിക്കണം അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം എന്ന കൗലിയായ ഫർളിൽ. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ഒന്ന് കരുതേണ്ടതാണ്, അത് നിയ്യത്ത്. ബാക്കി 6 നമ്മൾ വാക്കിലൂടെ കൗലിയായ ഫർളാണ്. ബാക്കി 8 5 കൗലിയായ ഫർളും ബാക്കി 8 നമുക്ക് പ്രവൃത്തിയിലൂടെയുള്ള ഫർള് വരുന്നത്. അങ്ങനെ 8, 5 ഒന്നും മൊത്തം 14 ഫർള്. ഇതിൽ വാക്കിലൂടെ വരുന്ന ഒന്നാമത്തെ ഫർള് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഇതിലെ ഒരക്ഷരം പോലും, അത് ഫാത്തിഹയിലേതായാലും അത്തഹിയാത്തിലേതായാലും സലാം വിട്ടുന്നതിലായാലും ഒക്കെ ഒരക്ഷരം പോലും മാറാനോ വിട്ടുപോവാനോ പാടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വഖബർ എന്നല്ലേ സത്യത്തിൽ വരുന്നത്? അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ എന്ന ഹംസ് പോലെ തന്നെയാണ് അക്ബർ എന്ന് പറയുന്ന ഹംസും ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു അക്ബർ,
അക്ബർ ആ എന്ന് കൃത്യമായി ഉച്ചരിക്കണം. അതാണ് ശരിയായ തക്ബീറത്തുൽ ഇഹ്റാം. അള്ളാഹു അക്ബർ എന്ന് ഒഴുക്കം വെട്ടി പറഞ്ഞു പോയാൽ തുടക്കം തന്നെ പാളിപ്പോയി, നമ്മൾ നിസ്കാരത്തിൽ കയറിയിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ മൂന്നാമത് ഫർള് വരുന്നത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നതാണ്. നൃത്തത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദമായ ചർച്ചകളൊക്കെ ആവശ്യമുള്ളതാണ്. നേർക്ക് നേരെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നവനാണെങ്കിൽ നിന്ന് തന്നെ ഫറന്ന് നിസ്കരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയല്ല. ഇപ്പോൾ ഒരു പുതിയ കൾച്ചർ, ഒരു പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ അസുഖമാകുമ്പോഴേക്ക് കസേരയിലിരുന്നു കൊണ്ട് നിസ്കരിക്കുക. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് സംഗതി മാത്രം സൂചിപ്പിക്കാൻ. വിശദമായി കസേര നിസ്കാരത്തെക്കുറിച്ചുള്ള മസാലകളുണ്ട്, അത് അല്ല പരാമർശിക്കുന്നത്. ഒന്ന്, ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ നടക്കുന്ന ആളാണോ എങ്കിൽ നടക്കാൻ കഴിയുന്ന ആൾക്ക് എന്തായാലും നിൽക്കാൻ കഴിയും. അങ്ങനെയുള്ള ആൾ ഒരിക്കലും എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കസേരയിലിരിക്കാൻ പാടില്ല, നടുവേദനയുടെ പേര് പറഞ്ഞ് കസേരയിലിരിക്കാൻ പാടില്ല, നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തലകറക്കവും മറ്റും ഉണ്ടോ അല്ലെങ്കിൽ പ്രയാസമുണ്ടോ എങ്കിൽ വേണ്ടത് വല്ല ചുമരിൻ്റെ അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്ത് നിൽക്കുക, ടേബിളിൻ്റെ അടുത്ത് നിന്ന് കൈ അതിൽ വെച്ചിട്ട് പിടിച്ചിട്ട്. ഇനി അതും കഴിയുന്നില്ല, ഒരാൾ വീട്ടിൽ നമ്മെ പിടിച്ചിങ്ങനെ നിർത്താൻ, വീഴുന്നത് പിടിച്ച് നിർത്തി സഹായിക്കാനുണ്ടോ, അയാൾ ഉപയോഗപ്പെടുത്തുക. കൂലി കൊടുത്തിട്ടാണ് നമുക്ക് അങ്ങനെ ആളെ കിട്ടുമെങ്കിൽ അങ്ങനെ വരെ ചെയ്തിട്ട് നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണമെന്നാണ് ഫർള് നിസ്കാരം. സുന്നത്ത് നിസ്കാരത്തിന് ഇത് ബാധകം അല്ല. അപ്പോൾ അങ്ങനെ നിൽക്കാൻ കഴിയാതെ, ഈ വിധത്തിലൊന്നും നിൽക്കാൻ കഴിയാത്തവനാണ് എങ്കിൽ അവന് സുജൂദ് ശരിയായി ചെയ്യാൻ പറ്റും. അത്തയാത്തിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് കസേരയിലിരിക്കല്ല വേണ്ടത്, പകരം നിൽക്കാൻ അവന് കഴിയുന്നില്ല എന്നാൽ സുജൂദിലിരിക്കാൻ കഴിയും, സുജൂദിൽ പോകാൻ പറ്റുന്നുണ്ട്, അതുപോലെ അത്തയാത്തിലിരിക്കാൻ കഴിയുമെങ്കിൽ നിലത്തിരിക്കണം, കസേരയിലല്ല. എന്തിനാ ഇത് പറയുന്നത്? കസേരയിലാണ് നേരിട്ടിരുന്നെങ്കിൽ അയാൾക്ക് ശരിയായ സുജൂദ് ചെയ്യാൻ പ്രയാസം വരും. കാരണം സുജൂദിലേക്ക് നേരെ പോയി പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ കസേരയിലിരുന്ന ഇരുന്നു കൊണ്ട് തന്നെ കസേരയിലിരുന്ന് തന്നെ സുജൂദ് ചെയ്യും, അത് പാടില്ല. അഫ്ലലു അർക്കാനു സ്വലാത്ത് ഖിയാമാണ്, നൃത്തമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിൻ്റെ ഘടകങ്ങൾ. ഒന്ന് ഖിയാം, രണ്ടാമത് സുജൂദാണ്. അതുകൊണ്ട് സുജൂദ് കൃത്യമായി നിർവഹിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പടച്ചറബ് നമുക്ക് അങ്ങനെയുള്ള സൗഭാഗ്യം നൽകട്ടെ, നൽകിയ നിഴമത്ത് അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം ഉമ്മമാരെ, കാരണം അതിന് പറ്റാത്ത എത്രയോ ആളുണ്ട്. അപ്പോൾ സുജൂദ് ചെയ്യാൻ ഇരുന്നു കൊണ്ട് നിലത്തിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവന് കഴിയുമെങ്കിൽ അങ്ങനെ ഇരുന്നിട്ടാണ് അവൻ നിസ്കരിക്കേണ്ടത്. ഫാത്തിഹയൊക്കെ ഇരുന്നിട്ട് ഓതുന്നു, സുജൂദും റുക്കുവൊക്കെ അതിൻ്റേതായ രീതിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നു. ഇനി ഇങ്ങനെ നിലത്തിരിക്കാൻ കഴിയാത്ത ആളാണോ, അയാൾക്ക് നിൽക്കാനും കഴിയുന്നില്ല നിലത്തിരിക്കാനും കഴിയുന്നില്ല, എന്നാൽ പിന്നെ അയാൾ കസേരയിലിരിക്കണം. കസേരയിലിരുന്നിട്ട് അയാൾക്ക് നിസ്കരിക്കാം. അതേസമയം ഒരാൾക്ക് സുജൂദ് പോകാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ആളാണെങ്കിൽ നിൽക്കാനും കഴിയുന്നില്ല, സോറി നിൽക്കാൻ എനിക്ക് കഴിയും പക്ഷേ സുജൂദിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും പല ആളും ഉണ്ടാവുക നടുവേദന കൊണ്ടൊക്കെ. എങ്കിൽ അയാൾ നിന്ന് നിസ്കരിക്കുന്നു, സുജൂദും റുക്കുഉം ഒക്കെ അയാൾ നിന്നുകൊണ്ട് തന്നെ ചെയ്യുക, അവിടെയും കസേരയിൽ ഇരിക്കണ്ട. നിൽക്കാൻ കഴിയുന്ന ആൾ നിന്ന് നിസ്കരിക്കുന്നു, സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത ആളാണ് എങ്കിൽ, നിലത്തിരിക്കാൻ കഴിയാത്ത മുട്ടുവേദനയുടെ പ്രയാസമുള്ള ആളാണ് എങ്കിൽ നിന്നുകൊണ്ട് റുക്കുഅ് ചെയ്യാം, നിന്നുകൊണ്ട് തന്നെ സുജൂദ്. അതെങ്ങനെ? റുക്കുഅ്ന് നമ്മൾ കുനിയുന്നതിനേക്കാൾ ഒരല്പവും കൂടി താഴ്ന്ന് കുറച്ചുകൂടി കുനിഞ്ഞിട്ട് സുജൂദ് നിന്നുകൊണ്ട് ചെയ്യുക, അതാണ് നല്ലത്. ഇനി ആ നിന്നുകൊണ്ട് കുനിയുന്നത് സുജൂദിൻ്റെ രൂപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇതിൻ്റെ നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഇഖാസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ പിൻഭാഗം, നമ്മൾ ഇരിക്കുന്ന ഭാഗമുണ്ട് പൃഷ്ഠഭാഗം, അതിനേക്കാൾ നമ്മുടെ തലഭാഗം താഴേക്ക് എത്തുക എന്നുള്ള സുജൂദിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ നടുഭാഗം പൊങ്ങും, ആ പൊങ്ങുകയും തല നിലത്ത് കുത്തുകയും ചെയ്യുന്നു. അപ്പം നിന്നുകൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കുനിഞ്ഞാൽ നമ്മുടെ അരഭാഗത്തേക്കാൾ തല താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ സുജൂദ് ചെയ്യുക. അതേസമയം ഒരാൾക്ക് അങ്ങനെ അധികം കുനിയുമ്പോൾ പ്രയാസം, കസേരയിലിരുന്നിട്ട് സുജൂദ് ചെയ്യാൻ ഈ കുറച്ചുകൂടി നന്നായി കുനിയാൻ തല താഴേക്ക് തൂക്കിയിടാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവൻ കസേരയിലിരുന്നു കൊണ്ട് തന്നെ സുജൂദ് ചെയ്യട്ടെ. അടിസ്ഥാന വിഷയം സുജൂദിൽ തല പരമാവധി നമ്മുടെ പിൻഭാഗത്തേക്കാൾ താഴേക്ക് കുനിച്ചു നിർത്താൻ പറ്റുക, താഴ്ത്തി വെക്കാൻ പറ്റുക എന്നതാണ്. അപ്പോൾ ഇതിലേതാണ് ഒരാൾക്ക് കൂടുതൽ പറ്റുന്നത്, അതിനനുസരിച്ച് കസേരയിലിരുന്ന് സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ സുജൂദിൻ്റെ ആംഗ്യം കാണിക്കുക. ഈ വിഷയമാണ് ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഫാത്തിഹ സൂറത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫാത്തിഹ സൂറത്തിൻ്റെ നിയമങ്ങളും തജ്വീദും ഒക്കെ പാലിക്കണം, അത് ഈ ക്ലാസ്സിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓതുന്ന കൗലിയായ ചൊല്ലിക്കുന്ന ഏത് ഫർളും നമ്മൾ നിർവഹിക്കുമ്പോൾ ഇസ്മാഉ നഫ്സിഹി എന്ന ഒരു നിബന്ധന
നിബന്ധന അതിലുണ്ട്. സ്വന്തത്തെ കേൾപ്പിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടാകണം എന്ന് വെച്ചാൽ, വെറുതെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അനക്കിയാൽ പോരാ. അങ്ങനെയല്ലേ പലപ്പോഴും ഓതുക, ചുണ്ടുകൊണ്ട് മാത്രം എനിക്ക് ഒരു സൗണ്ടും പുറത്തു വരില്ല. എത്രയോ ആളുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നത്. നിസ്കാരം ശരിയല്ല, ഇത് അത്തഹിയാത്തിലും ബാധകമാണ് ആണ്, സലാം വിട്ടുന്നിടത്തും ബാധകമാണ്, പിന്നെ ഫാത്തിഹ സൂറത്തിലും ബാധകമാണ്, തക്ബീറത്തുൽ ഇഹ്റാമിലൊക്കെ ബാധക. നമ്മൾ കേൾക്കണം. രണ്ടാമതൊരു ഫാത്തിഹ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി, തെറ്റുകൾ സാധാരണ വന്നു പോവാറുള്ളത്, ഫാത്തിഹ സൂറത്തിൻ്റെ അവസാനം നമ്മൾ ഓതുന്ന ഒരു ഭാഗം ഓയിരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഇത് ഓതുന്നിടത്ത് ഖിറാഅത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഒരുപാട് തജ്വീദിൻ്റെ നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കണം, അതെല്ലാം വിശദീകരിക്കാല്ല. പക്ഷേ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരുത്താൻ പറ്റും. എന്നാണ് ഓതുന്നത് നിങ്ങളെ നിസ്കാരം ബാത്തുലാൻ, ഫാത്തിഹ ശരിയായിട്ടില്ല, അതുകൊണ്ട് റക്കായത്ത് കിട്ടിയില്ല, റക്കായത്ത് പോയത് കൊണ്ട് നിസ്കാരവും പോയി. അപ്പൊ അതെന്താ വിഷയം? ഓയിരിൽ മഖ്ദൂബി അലൈഹിം, അലൈഹിം എന്ന് പറഞ്ഞ് ചുണ്ട് കൂടണം മീം ഉച്ചരിക്കുമ്പോൾ, എന്നിട്ടേ വലദ്ദാലീൻ എന്ന വാ ഉച്ചരിക്കാൻ പറ്റൂ. സ്പീഡിൽ ഓതുമ്പോൾ ഓയിരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാ എന്ന് പറയുമ്പോൾ വാ എന്ന് പറയുന്നു നേരത്തെ, അലൈഹിം എന്ന മീം പറയാൻ വേണ്ടി ഉച്ചരിക്കാൻ വേണ്ടി നമ്മുടെ ചുണ്ടുകൾ പ്രസ് ചെയ്യുന്നില്ല, പരസ്പരം ടച്ച് ചെയ്യുന്നില്ല, നിസ്കാരം ബാത്തിലാകും. പിന്നെ റുക്കൂ വിശദീകരിക്കേണ്ടതില്ല, ഇത്തിദാലൊക്കെ നമുക്കറിയാം, അതിലൊക്കെ ചൊല്ലുന്ന ദിക്റുകൾ പരമപ്രധാനമാണ്. അതേപോലെ ഒരു കാര്യം കൂടി, സന്ദർഭോജം ഒരു സുന്നത്ത് നമുക്ക് ചെയ്യാവുന്ന, വിട്ടുപോവാറുള്ള പലപ്പോഴും നഷ്ടപ്പെടാറുള്ള സുന്നത്തുണ്ട്. ഫാത്തിഹയുടെ മുമ്പ് വജ്ജഗുത്ത് ഓതും, വജ്ജഗുത്ത് നമ്മൾ ഫർള് നിസ്കാരത്തിൽ ഓതും, പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ സൂറത്തിൻ്റെ മുമ്പ് വജ്ജഗുത്ത് ഓതാറുണ്ടോ ഉമ്മമാരെ? ഉണ്ടാവില്ല. എന്നാൽ ഈ വജ്ജഗുത്ത് മുഴുവൻ ഓതാൻ സമയമില്ലേ, എളുപ്പ വഴിയുണ്ട്, വജ്ജഗുത്ത് നീട്ടി ഫുൾ ഓതണമെന്നില്ല. ഫർള് നിസ്കാരം തിരക്കിട്ട് നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് ഓതിയാൽ വജ്ജഗുത്തുവിൻ്റെ അടിസ്ഥാന കൂലി കിട്ടി. എന്നാലും വജ്ജഗുത്തു എന്ന പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കരുത്, ഫാത്തിഹയിലേക്ക് ഔദുവിലേക്ക് കടക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചത്, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുള്ളത് സുജൂദാണ്. സുജൂദിലേക്ക് നമ്മൾ പോകുമ്പോൾ, സുജൂദിലെത്തിയാൽ എങ്ങനെയാ ഉമ്മമാരെ നമ്മുടെ കാലുകൾ വെക്കാറ്? ആണുങ്ങളെ സംബന്ധിച്ച് അവർ കാല് വെക്കുന്നതും സുജൂദിലെ ഏഴ് അവയവങ്ങൾ കൃത്യമായി നിലത്തു പതിയേണ്ടത് പതിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റും. നെറ്റി നിർബന്ധം, രണ്ട് മുൻകൈ, രണ്ട് മുട്ടും കാല്, രണ്ട് കാൽ വിരലുകളുടെ പള്ള, ബുത്തൂൻ അസ്വാബിഉൽ ഖദമൈൻ എന്നാണ്. കാൽ വിരലുകളുടെ പള്ളയാണ് നിലത്തു പതിയേണ്ടത്. അതേസമയം വിരലിൻ്റെ അറ്റം പതിഞ്ഞാൽ മതിയാവില്ല. ഇങ്ങനെ വെച്ച് കാലിൻ്റെ പുറംഭാഗം, വിരലിൻ്റെ പുറംഭാഗം വെച്ചിട്ട് നിസ്കരിച്ചാൽ മതിയാവില്ല. ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ആകുമ്പോൾ അത് കാണാനും തിരുത്തി കൊടുക്കാനും പറ്റും പല ആളുകൾക്കും, അറിയുന്നവർക്കും. സഹോദരിമാർ നിസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവരുടെ കാല് മുഴുവൻ മൂടണം സുജൂദിൽ. നേരത്തെ ഔറത്ത് മറക്കുമ്പോൾ പറഞ്ഞതാണല്ലോ, ആ മൂടുമ്പോൾ ഇവരെങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് കാലിൻ്റെ വിരൽ വെക്കുന്നതെന്ന് വീട്ടിൽ ആണുങ്ങൾക്ക് വരെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്ന വിധത്തിലാണെങ്കിൽ ഫറൽ സുജൂദിൽ പതിയേണ്ട, നിർബന്ധമായും നിലത്ത് വെക്കേണ്ട ബുത്തൂനു അസ്വാ ബിഇൽ ഖദമൈൻ വിരലുകളുടെ പള്ള നിലത്ത് ഒരു വിരലിൻ്റെ പള്ളയെങ്കിലും പതിഞ്ഞിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനം അത്തഹിയാത്തിൻ്റെ ഇരുത്തമുണ്ട്. ഇതിലൊക്കെ ഈ പറയപ്പെട്ട ഫറളുകളൊക്കെ നമ്മൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന സംഗതിയാണ് തുമഅനീനത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തിരക്ക് പിടിച്ച് നിസ്കരിക്കും, വീട്ടിലെ മക്കൾ കരയുന്നതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാകും, അടുക്കളയിലെ മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകും. അപ്പോൾ പെട്ടെന്നൊരു സമയം ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് നിസ്കരിച്ച് തീർക്കലുണ്ട്. ആ സമയത്ത് റുക്കുവും സുജൂദും ഒക്കെ കാക്ക കൊത്തി വെള്ളം കുടിക്കുന്ന പോലെ, കോഴി വെള്ളം കുടിക്കുന്നത് പോലെ, അരിമണി കൊത്തി തിന്നുപോലെയുള്ള ഒരു തരം നിസ്കാരം. ഈ നിസ്കാരം എന്ന് പറഞ്ഞ് നിൽക്കാതിരിക്കുക, നിസ്കരിക്കുക എന്നുള്ള നിൽക്കാതിരിക്കുക എന്ന രീതിയിലുള്ളൊരു വേഗത്തിലുള്ള നിസ്കാരം നിർവഹിക്കുമ്പോൾ എല്ലാ ഫിഅലിയായ ഫർളുകളിലും വരേണ്ട അടങ്ങി താമസിക്കുക എന്ന് പറയുന്ന ഒന്ന് എവിടെയാണോ, ഹൈത്തു തസ്തഖിറു അള്ളാഹു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫർളിലേക്കാണോ പോയത് എങ്കിൽ അവിടെ നമ്മൾ എല്ലാ അവയവങ്ങളും ഒന്നടങ്ങി ശാന്തമായി നിൽക്കണം, അനക്കം മാറണം. എന്നിട്ട് അടുത്ത ഫർളിലേക്ക് നമ്മൾ പൊങ്ങാവും. റുക്കുവിൽ പോയാൽ അവിടെ മുഴുവൻ നിൽക്കണം, സുജൂദിൽ പോയാൽ എല്ലാ അവയവങ്ങളും അവിടെ സ്റ്റക്കായി ആ ചലനം നിശ്ചലമായി നിൽക്കണം, പിന്നീട് പൊങ്ങാവും. ദിക്ര് മൂന്നും ചൊല്ലുക എന്നുള്ളത് ഫർളല്ല. അതേസമയം ചൊല്ലിയിട്ട് നിസ്കരിക്കലാണ് അതിൻ്റെ ശരിയായ സുന്നത്തായ രീതി. പക്ഷേ അവയവങ്ങൾ അടങ്ങുക എന്നത് പ്രധാനമാണ്. പിന്നീട് അവസാനം അത്തഹിയാത്തിൽ നമ്മളിരുന്നു, സലാം വീട്ടുന്ന ഘട്ടത്തിലെത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അത്തഹിയാത്തിൽ അത്തഹിയാത്ത് നിർബന്ധമായും ഫാത്തിഹ സൂറത്ത് പോലെ പഠിച്ചിരിക്കണം, അക്ഷരങ്ങൾ മാറാൻ പാടില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം.
ഇതൊക്കെ അത്തഹിയാത്തിൻ്റെ ഫർളാണ്, നിസ്കാരത്തിൻ്റെ 14 ഫർദിൽ പെട്ടതാണ്. ഇതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ ചെയ്യുന്നു. പിന്നെ സലാം വീട്ടുമ്പോഴും ചിലർക്ക് അബദ്ധം പറ്റാറുണ്ട്. എല്ലാം ചെയ്ത് അത്തഹിയാത്ത് ലാസ്റ്റ് ഘട്ടത്തിലെത്തുമ്പോൾ വാലുമുറിഞ്ഞു ഫ്യൂസ് പോയി കറണ്ട് പോയൊരവസ്ഥ, നിസ്കാരം ബാത്തിലായി, എല്ലാം സേവ് ചെയ്യാത്ത ഡാറ്റകളൊക്കെ പെട്ടെന്ന് കറണ്ട് പോയാൽ ഡിലീറ്റായി പോകുന്ന പോലെ, കിട്ടാത്ത പോലെ, അങ്ങ് നിസ്കാരം മൊത്തം രേഖയിൽ കയറാതെ പോകും സലാം വീട്ടുമ്പോൾ. അതെങ്ങനെയാ? സലാം വീട്ടൽ നിസ്കാരത്തിന് 14-ാമത്തെ ഫറളാണ്. 1-ാമത്തെ സലാം അത്തസ്ലീമത്തുൽ ഊല. പക്ഷേ ആ സലാം വീട്ടുമ്പോൾ എങ്ങനെയാണ് വീട്ടിലെ ഉമ്മമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇങ്ങനെയാണോ നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെട്ടു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അത് സലാമായിട്ടില്ല, എങ്ങനെയാണ് സലാം വീട്ടേണ്ടത്? അവിടെ നേരത്തെ ഫാത്തിഹ സൂറത്തിൻ്റെ അവസാനം പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, മീമിനെ വിട്ടുപോയല്ലോ, അതിവിടെയും വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മീം ഉച്ചരിക്കാൻ രണ്ട് ചൂടും, കാരണം അസ്സലാമു അലൈക്കും എന്നതാണ് ഫർളായ നിസ്കാരത്തിൻ്റെ ഭാഗം വരുന്നത്. വറഹ്മത്തുള്ള എന്നത് സുന്നത്താണ്. അപ്പോൾ വറഹ്മത്തുള്ള പറഞ്ഞില്ലെങ്കിലും സാറല്ല സുന്നത്ത് പോകുന്നേ ഉള്ളൂ, പക്ഷേ അസ്സലാമു അലൈക്കും ഇത് പൂർണ്ണമാവണം. അപ്പോൾ കും എന്ന് മീം ഉച്ചരിക്കാൻ ചുണ്ട് പരസ്പരം ടച്ചു ചെയ്ത ശേഷം മാത്രമേ വറഹ്മത്തുള്ള എന്ന് നമ്മൾ പറയാവൂ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇങ്ങനെ അതുപോലെ വലതുഭാഗത്തേക്ക് സലാം വിട്ടുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, നമ്മൾ മനസ്സുകൊണ്ട് ദിക്ര ചൊല്ലാൻ പഠിച്ചുകൊണ്ട് ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, ഇതൊരു സുന്നത്താണ്. ചെയ്താൽ ഒരു ദിവസം 3 പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹിനോട് പറയും, പഠിച്ചോനെ അയാൾക്ക് നീ എന്നെ നിർബന്ധമാക്കി കൊടുക്കണേ എന്ന്. ഇടതുഭാഗത്തേക്ക് സലാം വിട്ടുമ്പോൾ അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിനന്നാർ, ഞാൻ നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു, ഇത് പറഞ്ഞാൽ നരകവും ഇതേപോലെ പറയുമെന്നാണ്. നിസ്കാരത്തിൽ 5 തവണ നിസ്കരിക്കുമ്പോൾ മിനിമം നമ്മളിത് മനസ്സുകൊണ്ട് ദിക്റായി സലാം വിട്ടുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമായി, നരകത്തിൽ നിന്നുള്ള മോചനവും ഉറപ്പായി. പിന്നെ സലാം വിട്ടുമ്പോൾ നമ്മൾ വലതുഭാഗത്തുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ സലാം, ഇടതുഭാഗത്തുള്ള എല്ലാവർക്കും സലാം, അതുപോലെ അവരിങ്ങോട്ട് പറഞ്ഞ സലാം ഞാൻ മടക്കുന്നു എന്നൊക്കെ കരുതാം. ആളുകൾ വേണ്ട, മലക്കുകൾ ജിന്നുകൾ ഒക്കെ ഉണ്ടാവാം, അവരൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള സലാമാണ്. എന്നു മാത്രമല്ല ഈ സലാം വീട്ടലിൽ സംഭവിക്കുന്നത്, നോക്കൂ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ രാജാധിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ ദർബാറിലേക്ക് നിൽക്കുകയാണ്. പല ആളുകൾക്കും ഒരു പ്രയാസമുണ്ട്, നിസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല, ഖുശൂ ഇല്ല, ശ്രദ്ധ തെറ്റുന്നു, വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ആ ഒരു വിഷയം പരിഹരിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ നമ്മൾ ആദ്യം മനസ്സിൽ ഒരു ചെറിയ ചിന്ത ഉണ്ടായാൽ മതി. രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത് അവനോട് അഭിമുഖ സംഭാഷണം നടത്താൻ. ആ സംഭാഷണത്തിനുള്ള ഒരുക്കമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടലോടുകൂടി ഭൗതിക ലോകത്തോടുള്ള സകല ബന്ധങ്ങളും ചിന്തകളും നമ്മൾ വിച്ഛേദിച്ച് റബ്ബിലേക്ക് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, എന്നിട്ട് അങ്ങനെ റബ്ബിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന പ്രക്രിയയാണ് രാജാതിരാജൻ്റെ ദർബാറിൽ അവൻ്റെ കാൽക്കീഴിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ സംഭാഷണം. ആ സംഭാഷണത്തിനിടയിൽ നമ്മൾ അവൻ്റെ കാൽക്കീഴിൽ സുജൂദ് ചെയ്യുന്ന നമിക്കുന്നത് പോലെ സുജൂദ് ചെയ്തിട്ട് നമ്മൾ ചുംബിക്കുകയാണ്. പടച്ചോന് കാലുണ്ട് എന്നൊന്നും വിചാരിക്കരുത്, സന്ദർഭോചം പറയാണ്. പകരം രാജാതിരാജനായ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ സ്നേഹത്തോടുകൂടി ആ കാൽപാദം ചുംബിക്കുന്ന ഫീലിങ്ങിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഭക്തി ഉള്ളിൽ കയറാനുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവനോട് പറയാനുള്ളത് പറഞ്ഞ്, ചോദിക്കാനുള്ളത് ചോദിച്ച് സലാം വീട്ടി, ആ സപ്തവാനങ്ങൾക്കപ്പുറത്താണോ നമ്മുടെ ദർബാറിൻ്റെ സങ്കല്പമെങ്കിൽ അവിടെ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഭൂമിയിലെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ തിരിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, രണ്ടു ഭാഗത്തേക്കും സലാം വീട്ടി. അങ്ങ് രാജാതിരാജൻ്റെ അടുത്ത് പോയി നമ്മൾ മിഅ്റാജ് നടത്തി, സംഭാഷണം നടത്തി, തിരിച്ച് ഭൂമിയിൽ വന്ന് ചുറ്റുഭാഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മളോട് ബന്ധപ്പെട്ട ആളുകളോട് സാദാ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരുന്നതാണ് സലാം വീട്ടിക്കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ ഒരാത്മീയമായ മനഃശാസ്ത്രം. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ നിസ്കാരം. ഇനി അവസാനം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, നിസ്കാരത്തിൻ ബാത്തുലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്കറിയുന്നത് തന്നെ അതൊന്നുമില്ല. ഒരു പ്രധാനമായി 4 സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, നിസ്കാരം ബാത്തുലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഞാൻ നിസ്കാരത്തെ മുറിച്ചാലോ എന്ന് വിചാരിച്ചു ഒരാൾ. നിസ്കാരത്തെ മുറിക്കാൻ വേണ്ടി മനസ്സ് കരുതി, നിങ്ങൾ മുറിക്കേണ്ട, പിന്നെ തുടർന്നാലും കാര്യമല്ല, നിസ്കാരം മുറിഞ്ഞു, അല്ലെങ്കിൽ മുറിക്കണോ വേണ്ടേ, തുടരണോ വേണ്ടേ എന്നിങ്ങനെ മനസ്സിൽ ശങ്ക വന്നു. ചിലപ്പോൾ ബാത്റൂമിലൊക്കെ പോകാൻ നമുക്ക് വല്ലാണ്ട് പെട്ടെന്ന് വന്നു, നിസ്കാരത്തിൽ എന്തോ വേറെന്തോ അസുഖം ആയതുകൊണ്ട് മുറിച്ചാലോ എന്നങ്ങ് വിചാരിച്ചത് നിസ്കാരം മുറിഞ്ഞു, പിന്നെ നിങ്ങൾ വേറെ മുറിക്കണ്ട, മുറിഞ്ഞു എന്നാണ്. അതുപോലെ ചിലപ്പോൾ ചില ആളുകളുണ്ടാകും
നിസ്കാരം ചിലപ്പോൾ വൈകി, ഒരു ഉദാഹരണം പറയാണ്, വൈകി നിസ്കരിക്കുന്നു, ഭർത്താവിന് കർശനമായ നിർബന്ധമുണ്ട് കൃത്യസമയത്ത് നിസ്കരിക്കണമെന്ന്. പക്ഷേ നമ്മളത് എന്തൊക്കെയോ തിരക്ക് കൊണ്ട് അങ്ങനെ പോയി ഭർത്താവ് പുറത്തു പോയി തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നാവുന്ന സമയം നിസ്കാരം ലാസ്റ്റ് ഘട്ടത്തിലെത്തി. ഈ സമയത്ത് നിസ്കരിക്കുന്നത് ഭർത്താവ് കണ്ടാൽ ചീത്ത പറയും, അല്ലെങ്കിൽ ഭർത്താവിനത് ഇഷ്ടപ്പെടില്ല എന്നറിയുന്ന നമ്മൾ എന്ത് ചെയ്യും? ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നിസ്കാരത്തിലെത്തിയപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടു, ഭർത്താവാണ് എങ്കിൽ ഞാൻ നിസ്കാരം മുറിക്കും എന്ന് വെറുതെ അങ്ങ് മനസ്സ് തോന്നിപ്പോയി ആ സൗണ്ട് കേട്ടപ്പോൾ, കാരണം അദ്ദേഹം കാണാൻ പാടില്ല നിസ്കരിക്കുന്നത് എന്നതുകൊണ്ട്. എന്ന് നിങ്ങൾ വെറുതെ മനസ്സിൽ വിചാരിച്ചാലോ, ഭർത്താവ് വന്നാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്ന് മനസ്സിൽ അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിസ്കാരം മുറിഞ്ഞു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ തുടർന്നത് കൊണ്ട് കാര്യമില്ല. ഇതൊരു വിഷയമാണ് നമുക്ക് സ്വാഭാവികമായി സംഭവിക്കാവുന്നത്. മറ്റൊന്ന്, നമ്മൾ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഫർളിനെ സുന്നത്തായിട്ട് വിചാരിച്ചു പോയി. അപ്പം 14 ഫർളുണ്ട് നമ്മൾ പറഞ്ഞു, ആ 14 ഫർളും ഏതൊക്കെയാണ് എന്ന് അറിയേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഫർളിനെ സുന്നത്താണെന്ന് വിചാരിച്ചു പോയാൽ നിസ്കാരം പാത്തിലാണ്. അതിൽ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്കറിയാം, പറയുന്നതിലായിരിക്കും ചിലപ്പോൾ സംശയം. അതിൽ നമ്മൾ പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം മത്തഹിയാത്തും അത്തഹിയാത്തിൽ ഓതുന്ന സ്വലാത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വില സ്വലാത്ത്, ഇതും ഫർളാണ്, സുന്നത്താണെന്ന് വിചാരിക്കരുത്. സലാം വീട്ടിലടക്കം ഫർളാണ്, ബാക്കി ഓരോന്നും ചെയ്യുന്നത് എന്തായാലും ഫർളാണ് നമുക്കറിയാം. പിന്നെ സുന്നത്തിനെ ഫർളെന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫർളായ ഒരു സംഗതിയെ സുന്നത്താണ് എന്ന് നമ്മൾ വിചാരിച്ചു പോവരുത്. അതും നിസ്കാരത്തെ ബാത്തിലാക്കുന്ന സംഗതിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നിയ്യത്ത് വെച്ചതിന് ശേഷം ഒരാൾക്ക് സംശയം, എൻ്റെ നിയ്യത്ത് ശരിയായോ, തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ എന്നൊരാൾക്ക് സംശയം വന്നാൽ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരാൾക്ക് സംശയം വന്നാൽ നിസ്കാരം ബാത്തിലാണ്. നിയ്യത്ത് ശരിയായോ, തക്ബീറത്തുൽ ഇഹ്റാം ശരിയായോ, അശക്ക് ഫിന്നിയ വ തക്ബീറത്തുൽ ഇഹ്റാം, അത് ബാത്തിലാക്കുന്ന സംഗതിയാണ്. ഇതും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. പിന്നെ നമുക്ക് സംഭവിക്കാൻ സാധ്യതകളുള്ള ഒന്നാണ് പിന്നെ അധികരിച്ച പ്രവർത്തനം സംഭവിക്കുക. ഫിഉലു കസീരിൻ, അധികരിച്ച പ്രവൃത്തി എങ്ങനെ, ഒരു അവയവം മുഴുവൻ അനങ്ങുന്ന വിധത്തിൽ സംഭവിച്ചാൽ മതി. അത് വേറെ പിന്നെ ചാടലോ മറിയലോ ഒന്നും വേണ്ട, അതൊന്നും നമ്മൾ സാധാരണ ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്, എന്ത്, എവിടെയെങ്കിലും കൊതു കടിച്ചാൽ ഒരു ചെറിയ ഒരു അസ്വസ്ഥ തോന്നിയാൽ കൈ കൊണ്ട് പോകും, എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ പിന്നെ ചിലപ്പോൾ ആ ചൊറി മാറാൻ വേണ്ടി നമ്മൾ കൈ അനക്കും. ഇങ്ങനെ ഒന്നിച്ചനക്കുമ്പോൾ കൈ മൊത്തം അനങ്ങുമ്പോൾ 3 തുറച്ചേറ്റണങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അതേസമയം നമുക്ക് ഒരു കൊതുക് കടി വന്നു, അസ്വസ്ഥത തോന്നി, നമുക്ക് ചെയ്യാം, മെല്ലെ കൈ കെട്ടിയെടുത്തുനിന്ന് കൈ ഇങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനെ കൊണ്ടുപോയി അവിടെ വെക്കാം, എന്നിട്ട് വിരല് കൊണ്ട്, ഒറ്റ വിരല് കൊണ്ട്, ബാക്കി കൈപ്പത്തി അനങ്ങാതിരിക്കുന്നു, ഒറ്റ വിരല് കൊണ്ട് വല്ലാതെ അസ്വസ്ഥതയുള്ള ചൊറിയും നടത്തി നമുക്ക് മാന്തി ആശ്വാസം കാണാം. എത്ര മാന്തിയായാലും നിസ്കാരം ബാത്തിലല്ല. അതേപോലെ ഒന്നുകൂടി മനസ്സിലാകാം, ഇങ്ങനെ കൈ കൊണ്ടുപോയി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് ഒറ്റ അനക്കാം, കാരണം ഇവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല, ഇങ്ങനെ പോയി വന്നു. ഇപ്പോൾ ഇങ്ങനെ നിന്ന് പിന്നെ കൊണ്ടുവരുമ്പോൾ അത് ഓരോന്നോരോന്ന് 2 പക്ഷേ ഒന്നിച്ചല്ലാത്തതുകൊണ്ട് അതും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ അസ്വസ്ഥത തോന്നിടുന്നിടത്ത് കൈ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യരുത്, പകരം അവിടെ വെച്ചിട്ട് വിരല് കൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിൽ പരിഹാരം കാണാം. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫർളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആ പോകുന്ന പോക്കിൽ ചിലപ്പോൾ നമ്മൾ ചൊറിയുകയോ തട്ടുകയോ മാന്തുകയൊക്കെ ചെയ്താൽ പോകുന്ന പോക്കിലെ ചലനവും നമ്മൾ സ്പെഷ്യലായി ഉണ്ടാക്കിയ ചലനവും കൂടി കൂട്ടിയിട്ട് എണ്ണം, ചലനം എണ്ണും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ 3 ചലനം നടത്തിയവരായി മാറാം, നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അശ്രദ്ധമായി കയ്യും കാലൊക്കെ വീശിയിട്ടും ഒക്കെ വെറുതെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുജൂദിൽ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നിസ്കാരം ബാത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വിഷയത്തിൽ വളരെ പരിഗണന കൊടുക്കേണ്ട സംഗതികളാണ് എന്ന് സൂചിപ്പിക്കുന്നു. കുറ്റമറ്റ രീതിയിൽ നിസ്കരിക്കുവാനും രാജാതിരാജനായ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും സർവശക്തനായ റഹ്മാൻ നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന ദുആ ചെയ്യുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.